എന്ന് പറയുന്നത് സെറ്റ് 2 3, ബി എന്ന് പറയുന്നത് സെറ്റ് 1 3 5 1 3 5, എ എന്ന് പറയുന്നത് 2 3, ബി എന്ന് പറയുന്നത് 1 3 5. ദെൻ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എത്ര. മിക്കവാറും നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ലീനിയർ ഇനിക്വാലിറ്റിയിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സിന്റെ പൊസിഷൻ ആരാണുള്ളത്? പൈ ബൈ 4 ആണ്. വൈന്റെ പൊസിഷൻ ആരാണുള്ളത്? എക്സ് ആണ്. നേരെ ഈക്വേഷനിൽ കൊടുക്കുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 π/3. പറ π/3 തന്നെ നമുക്കറിയാം 60 ആണ്. സോ 2 × 60 120 മണ്ടന്മാർ. എന്ത് നല്ല ക്വസ്റ്റ്യൻ. ഇതുപോലെ ഒന്ന് ക്വസ്റ്റ്യൻ ഡെയർ ചെയ്യുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. sin x + sin y. എന്താണ് sin x + sin y? ഹൗ മെനി 3-digit നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ് 1 2 3 4 and 5? അസ്യൂമിങ് ദാറ്റ് അങ്ങനെ ഒരു വേർഡ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ഈ മോഡൽ ഏത് ചോദ്യം വന്നാൽ, രണ്ട് മോഡൽ ഇതിലുള്ളൂ, ഈ മോഡൽ ചോദ്യം വന്നാൽ സിമ്പിളായിട്ട് പഠിച്ചു വെച്ചോളൂ മക്കളെ. ഇതിലത്തെ ഏറ്റവും ചെറിയ നമ്പർ എടുക്കുക, 10 9 8, ഏറ്റവും ചെറിയ നമ്പർ 1/8 ×+1/ NCA യും NCB യും ഈക്വൽ ആണെങ്കിൽ മക്കളെ ഉറപ്പിച്ചോളൂ, എയും ബിയും കൂട്ടിയാൽ എത്ര കിട്ടും? എന്ന് കിട്ടും. അതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്ര? ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ മക്കളെ. NCA യും NCB യും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്ര? സോ അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും കണ്ടോളൂ മക്കളെ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ യൂസിംഗ് ഓൾ ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മാത്തമാറ്റിക്സ്. എം എത്ര ഉണ്ട് എഴുതാ, എ എത്ര ഉണ്ട് നോക്കാം, ടി എത്ര ഉണ്ട് നോക്കാം, എച്ച് എത്ര ഉണ്ട് നോക്കാം, ഇ എത്ര ഉണ്ട് നോക്കാം, എം എത്ര ഉള്ള 1 2. ഏതെങ്കിലും ഒരു A+B ഹോൾ റേസ്റ്റ് 10 ഫോമിൽ തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നോക്കിക്കോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Using binomial theorem, expand the expression. നോക്കണേ ആരാ പറഞ്ഞിരിക്കുന്നത്? Write A minus B. എന്താണ് A minus B? 1 to 2, 2 കൊടുത്തേക്കാ, 2 to 3, 3 to 4, 4 to 5, 5 to 6. ഇത്രയല്ലുള്ളൂ, ഇത്രയല്ലുള്ളൂ. ഇതിന്റെ ഡൊമെയിൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആ റിലേഷനിലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെല്ലാം നോക്കിക്കേ. Which one of the following is equal to set of all x such that x belongs to R, 2 < x > 4? ഇങ്ങനെ വരാണെങ്കിൽ ചോദ്യം ഉത്തരം എ ആയിരിക്കും. ഉത്തരം എ ആയിരിക്കും. മറക്കരുത്, മറക്കരുത്. A is equal to set 1 2 3 എന്നിങ്ങനെയാണെങ്കിൽ സബ്സിഡി ആയിരിക്കും. എല്ലാവരും എങ്ങനെ എഴുതും? ഒരു സബ്സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നൾ സെറ്റ് ആണ്, ബാക്കി എല്ലാവരും സിംഗിളായിട്ട് എഴുതി വെച്ചേ. സെറ്റ് 1 എഴുതി ഞാൻ, സെറ്റ് 2 എഴുതി ഞാൻ, സെറ്റ് 3 എഴുതി. സ്വർണ ലിപികളിൽ കുറിച്ചിടുക സിഗ്നം ഫംഗ്ഷനെ പറ്റി. ഈ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ ഗ്യാരണ്ടി ആണ്. ഈ പാറ്റേണിൽ ഒന്നും നോക്കണ്ട, ഇതുപോലെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ ആ പറഞ്ഞത് ഫൈൻഡ് ഓൾ അതർ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 2 എണ്ണേ തരുള്ളൂ, സൈൻ എക്സോ കോസ് എക്സ് അങ്ങനെ എന്തെങ്കിലും തരുള്ളൂ. i raised to 18 × i എന്ന് എഴുതും. i raised to 18, 18 ഇവൺ നമ്പർ ആ. ആ ഇവൺ നമ്പർ 4 മൾട്ടിപ്പിൾ ആണോ നോക്കുക. 18 4 മൾട്ടിപ്പിൾ ആണോ? അല്ല, 4 മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് വാല്യൂ -1 ആണ്. -1 × i എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? -i എന്ന് കിട്ടും. a + b whole raised to 4 - a - b whole raised to 4 ഏറ്റവും എക്സ്പാൻഷനിൽ ഏറ്റവും അധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതാണ്. അത് ഇവനല്ലാതെ മറ്റാരുമല്ല. നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി ഇന്നത്തെ ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യം അതായിരിക്കും. x + 1, y - 2 = 5, 3. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത്, വൈ എന്ത്? ഇന്നത്തെ ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യം ഇതായിരിക്കും. f(x) എന്ന് പറയുന്നത് x², g(x) എന്ന് പറയുന്നത് 2x + 1. മക്കളെ ചോദ്യം എന്താ? എന്താണ് f+g? ലോക്കൽ ക്വസ്റ്റ്യൻ. എന്താണ് f+g? അതൊരു വേർഡ് പ്രോബ്ലം ആണ്. നാളത്തെ പരീക്ഷ ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വേർഡ് പ്രോബ്ലം തരം നമുക്ക് കാണാൻ പറ്റും. ഇവൻ ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പർ ഇല്ല. സമീപകാലത്ത് നടന്ന എല്ലാ എക്സാമിലും ഇവൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല. ദേ ഇവനാണ് ഈ പറയുന്ന ഭാഗത്തുള്ള ഏറ്റവും വലിയ കിങ് മേക്കർ. കിങ് മേക്കർ ആണ് പറയുന്നത്. He is the king maker. നാളെ നിങ്ങൾക്ക് എന്താണ്, രണ്ട് മാർക്കിന് ഈ പറയുന്ന ചോദ്യം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാം.